ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറയുന്ന വാക്കുകളല്ല, ഇത് കുടുംബ തർക്ക കോടതിയിൽ കൈകാര്യം ചെയ്ത സുപ്രീം കോടതി ജഡ്ജിൽ നിന്നുള്ള 10 ഉപദേശങ്ങൾ. ഇത് നിങ്ങൾക്ക് പലരുടെയും വീടുകളിൽ ഇത് നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കാം, അനുഭവിക്കാൻ പോകുന്നതായിരിക്കാം, അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും ഇത് ഈ 10 ഉപദേശങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. അപ്പം എനിക്കും തോന്നി ഇത് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് നിങ്ങളിലൂടെ ഇതൊന്നും പങ്കുവയ്ക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഒന്ന്, നിങ്ങളുടെ മകനെയും ഭാര്യയെയും നിങ്ങളോടൊപ്പം ഒരേ മേൽക്കൂരയിൽ തുടരാൻ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു വീട് വാടകയ്ക്കെടുത്ത് പുറത്തു പോകാൻ അവരെ നിർദ്ദേശിക്കുന്നതാണ് നല്ലത്. ഒരു പ്രത്യേക വീട് കണ്ടെത്തുന്നത് അവരുടെ പ്രശ്നമാണ്. നിങ്ങളും മക്കളും തമ്മിലുള്ള ബന്ധം മികച്ചതാക്കുവാൻ അതാണ് നല്ലത്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് എന്തുവാന്ന് നോക്കാം. നിങ്ങളുടെ മകൻ്റെ ഭാര്യയെ മകൻ്റെ ഭാര്യയായി കണക്കാക്കുക. നിങ്ങളുടെ സ്വന്തം മകളല്ല, അവളെ ഒരു ചങ്ങാതിയായി പരിഗണിക്കുക. നിങ്ങളുടെ മകൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ മകൻ തന്നെയാണ്, പക്ഷേ അയാളുടെ ഭാര്യ അതേ പദവിയിലാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതേണ്ട. നിങ്ങൾ എപ്പോഴെങ്കിലും അവളെ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത് ജീവിതകാലം മുഴുവനും ഓർക്കും. യഥാർത്ഥ ജീവിതത്തിൽ അവളെ ശകാരിക്കാനോ തിരുത്തുവാനോ യോഗ്യനായ ഒരു വ്യക്തിയായിട്ട് അവൾ നിങ്ങളെ കാണില്ല. അവൾ അവളുടെ സ്വന്തം അമ്മയെപ്പോലെ നിങ്ങളെ ഒരിക്കലും കാണത്തുമില്ല. മൂന്നാമത്തെ പോയിൻ്റ്, നിങ്ങളുടെ മകൻ്റെ ഭാര്യയ്ക്ക് എന്ത് ശീലങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ മകൻ്റെ പ്രശ്നമാണ്. മകനാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അവൻ പ്രായപൂർത്തിയായതിനാൽ ഇത് നിങ്ങളുടെ പ്രശ്നമല്ല. നമ്പർ 4, ഒരുമിച്ച് അവരുമായി ജീവിക്കുമ്പോൾ പരസ്പരം അവരുടെ ജോലികൾ വ്യക്തമാക്കുക. അവരുടെ തുണി അലക്കൽ, അവർക്ക് വേണ്ടി പാചകം ചെയ്യാൻ ഒന്നും വേണ്ട. കുഞ്ഞുങ്ങളെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തിക്കോട്ടെ. നിങ്ങളുടെ മകൻ്റെ ഭാര്യ കരുതുന്നു അവർ പ്രത്യേക കഴിവുണ്ടെന്നും പകരം നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുതെന്നും. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മകൻ്റെ കുടുംബ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അത് അവർ സ്വയം തീരുമാനിക്കട്ടെ. നമ്പർ 5, നിങ്ങളുടെ മകനും ഭാര്യയും തമ്മിൽ തർക്കിക്കുമ്പോൾ അന്ധനും ബദിരനുമായി നടക്കുക. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ മാതാപിതാക്കൾ പങ്കാളിയാകുന്നത് ചെറുപ്പക്കാരായ ദമ്പതികൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സാധാരണം. 6, നിങ്ങളുടെ കൊച്ചുമക്കൾ പൂർണ്ണമായും നിങ്ങളുടെ മകൻ്റെയും ഭാര്യയുടെയും വകയാണ്. അവർ അവരുടെ മക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നു. അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വവും കടപ്പാടും. ഓക്കെ, 7th പോയിൻ്റ്, നിങ്ങളുടെ മകൻ്റെ ഭാര്യ നിങ്ങളെ ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടതില്ല, അതും മകൻ്റെ കടമയാണ്. നിങ്ങളും മകനും ഭാര്യയും തമ്മിലുള്ള ബന്ധം മികച്ചതാക്കാൻ അവൻ ഒരു മികച്ച വ്യക്തിയായിരിക്കാൻ നിങ്ങളുടെ മകനെ നിങ്ങൾ പഠിപ്പിക്കണം. അല്ലാതെ മരുമകൾ നമ്മളെ ഒരിക്കലും നോക്കാൻ പോകുന്നില്ല. മകനാണ് ഓർക്കേണ്ടത് എൻ്റെ അച്ഛനും അമ്മയാണ്, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നോക്കണം എന്നുള്ള കടമ എൻ്റെ കടമയാണെന്ന് മകൻ ഓർക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 8th പോയിൻ്റ്, നിങ്ങളുടെ റിട്ടയർമെൻ്റ് ജീവിതത്തിനായി കൂടുതൽ ആസൂത്രണം ചെയ്യുക. നിങ്ങളുടെ പരിപാലനത്തിൽ നിങ്ങളുടെ കുട്ടികളെ ആശ്രയിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ കഠിന വഴിയിലൂടെ നിങ്ങൾ ഇതിനകം കടന്നുപോയിട്ടുണ്ടാകാം. യാത്രയിലൂടെ ഇനിയും ധാരാളം പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 9, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കുന്നത് നിങ്ങളുടെ സ്വന്തം താല്പര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സംരക്ഷിച്ചതെല്ലാം ഉപയോഗപ്പെടുത്തുവാനും ആസ്വദിക്കുവാനും കഴിയുമെങ്കിൽ നല്ലത്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടാതെ വരരുത്. കൊച്ചുമക്കൾ, 10th പോയിൻ്റ്, കൊച്ചുമക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവരല്ല. അവർ അവരുടെ മാതാപിതാക്കളുടെ വിലയേറിയ സമ്മാനമാണ്. ദയവായി ഇനിയും ശ്രദ്ധിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് മാത്രമല്ല, കുടുംബത്തിലെ തർക്കകോടതികൾ കൈകാര്യം ചെയ്ത ഒരു ന്യായാധിപൻ്റെ ജീവിതകാലത്തെ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജീവിതത്തിൽ സമാധാനവും പുരോഗതിയും കണ്ടെത്തുന്നതിന് ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളും മാതാപിതാക്കളും മരുമക്കൾ അമ്മാവന്മാർ അമ്മായിമാർ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്നിവരുമായി ഇത് പങ്കിടാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഈ 10 പോയിൻ്റുകളാണ് റിട്ടയർഡായ ഒരു കുടുംബ കോടതിയിലെ ജഡ്ജി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടാൻ മറക്കരുത്. നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കേട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഓക്കെ, കമൻറ്റിൽ വന്ന് എനിക്ക് പറയാനായിട്ട് മടിക്കരുത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ആവുന്നത്ര ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.